ഇപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം രക്ഷാ ദൗത്യവും അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ബലിപാലത്തിൻ്റെ നിർമ്മാണം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് അത് നിർമ്മാണത്തിനും ദൗത്യത്തിനും അത്രത്തോളം സഹായകരമാവുകയാണല്ലേ? കെ പി, ഇപ്പോൾ ഈ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. നേരത്തെ മഴ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം കൂടുതൽ വേഗതയിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫ്രെയിമുകളുടെ പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രെയിമുകൾ ചേർത്ത് പിടിപ്പിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങേ കരയിലേക്ക് ഈ ഫ്രെയിമുകളെല്ലാം എത്തിച്ച് അത് ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമുകൾക്കായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ തയ്യാറാണ്. എന്തായാലും ഈ പ്ലാറ്റ്ഫോമുകൾ കൂടെ സജ്ജമാകുന്നതോടുകൂടിയാണ് വാഹനങ്ങൾക്കും മറ്റ് ഈ സംവിധാനങ്ങൾക്കുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കുക. ഈ ജെ സി ബി അടക്കം ഇപ്പോൾ ഈ പുഴയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ പാറക്കെട്ടുകൾ കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളോടുകൂടി തന്നെ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. മേജർ ജനറലൊക്കെ എത്തി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി. അതൊക്കെ വിലയിരുത്തിയ ശേഷം തന്നെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഈ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം പകുതി വഴിയിൽ പ്രതിസന്ധിയിലായെങ്കിലും പിന്നീട് അത് പുനരാരംഭിച്ച് ഇപ്പോൾ അതിവേഗത്തിൽ മുന്നേറുകയാണ് സൈന്യം. നമുക്കറിയാം ആദ്യഘട്ടം മുതൽ തന്നെ ശ്രമമില്ലാത്ത പ്രവർത്തനം ഈ ദുരന്തം ബാധിച്ച മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ഈ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നിരവധി പേരുണ്ട്. മടക്കിക്കൊണ്ടുവന്ന് അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ച് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സൈന്യവും എൻ ഡി ആർ എഫിൻ്റെ സംഘവും ഒക്കെ വിവിധയിടങ്ങളിൽ തെരച്ചിലുകൾ നടത്തുവാനും ഒക്കെ സജീവമായി തുടരുന്നു. അതോടൊപ്പം ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും. ഓരോരുത്തരും ഇടവേളകളില്ലാതെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രെയിമുകൾ എത്രയോ ഭാരമുള്ള ഫ്രെയിമുകളാണ് അത് അവർ ചുമന്നുകൊണ്ട് ഇവിടേക്ക് എത്തിച്ച് അതിനുശേഷം ഇത് പെട്ടെന്ന് വെച്ചു പിടിപ്പിച്ച് അങ്ങേ അറ്റത്തേക്ക് തള്ളി നീക്കി ആ ഒരു പാലം അങ്ങേ അറ്റത്തേക്ക് എത്തിച്ചിരിക്കുന്നു. 190 അടിയോളം നീളമുള്ള ഈ പാലം ഇനി 24 ടണ്ണോളം ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഈ ഭാരം ഇനി ഇതിനു വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയും അതോടൊപ്പം വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ വേണ്ടിയിട്ടും കൃത്യമായും ഒരു ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മാണം നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓരോ ഫ്രെയിമുകളും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന, അതോടൊപ്പം തന്നെ അത് ഓരോ സ്ക്രൂവും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഈ സൈനികരൊക്കെ ഓരോരുത്തരും അത് കൃത്യമായിട്ടുള്ള അവർക്ക് തിരിച്ചു നൽകിയിട്ടുള്ള, അതായത് ഓരോ ഭാഗങ്ങളും ഓരോ സൈനികർക്കായി നൽകിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കമാൻഡിങ് ഇവിടെ നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ തുടരുകയാണ്. എന്തായാലും സൈനികരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. കാരണം ആയിരക്കണക്കിന് പേരെയാണ് അവർ ഈ ഇത്രയധികം ദുരന്ത ബാധിതരെ തിരിച്ചു കൊണ്ടുവന്നത്. അവരെ പലരും ചുമന്നുകൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പലരെയും ചുമന്നുകൊണ്ടുവരുന്നു, അതോടൊപ്പം തന്നെ എയർലിഫ്റ്റിംഗ് നടത്തുന്നു, റോപ്പ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം ആദ്യഘട്ടത്തിലൊരു പാത നിർമ്മിച്ച് അവിടേക്ക് എത്തുന്നു. എന്തായാലും വളരെയധികം പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് സൈന്യം കൂടെ ഇങ്ങോട്ടേക്ക് എത്തി ഈ പ്രവർത്തനം, രക്ഷാപ്രവർത്തനമൊക്കെ കൂടുതൽ സജീവമാക്കി തുടരുന്നത്. എന്തായാലും ഇനി ഈ തിരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യം, അത് മുണ്ടക്കൈ ഭാഗത്ത് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ നിർമ്മാണ പ്രവർത്തനവും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിവിധയിടങ്ങളിലായി നടക്കുന്ന തിരച്ചിലിൽ നിരവധി രക്ഷാപ്രവർത്തകരാണ് ഈ ഭാഗമായിക്കൊണ്ട്, അതായത് എവിടെയൊക്കെയാണോ ഇനി ഈ മനുഷ്യജീവനുകൾ ബാക്കിയുള്ളത് ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഈ മണ്ണും കല്ലുമൊക്കെ മൂടിയ ഈ മുണ്ടക്കൈ, ആ മുണ്ടക്കൈയിൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ആ വീടുകളിൽ പെട്ടുപോയവരെയൊക്കെ രക്ഷപ്പെടുത്താനാവുന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒക്കെയുള്ള പ്രവർത്തനം അത് തന്നെ തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം അത് സജീവമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ ഇത്രയധികം ഭാരമെടുത്തുകൊണ്ട് ആ ഈ ഒരു പാലം ഇങ്ങനെ വിശ്രമമില്ലാതെ നിർമ്മിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒക്കെ തന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ
മനസ്സിലാക്കേണ്ടതാണ്. കാരണം സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ദുരന്ത മേഖലകളിൽ ഓടിയെത്തുന്നു. അവിടേക്ക് വേണ്ട അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്യാവശ്യം വേണ്ട സംവിധാനങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായും പരിശീലനം ലഭിച്ച ഈ സൈനികർ തന്നെയാണ് ഈ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. അവരുടെയൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കത് മനസ്സിലാവും. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുകളിൽ കയറി അതിനു വേണ്ട ഓരോ വിഭാഗത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നൽകുന്ന ഓഫീസർമാരുണ്ട്. അതോടൊപ്പം തന്നെ അത് കൃത്യമായും സൈന്യം ആ ഒരു മേഖലകളിൽ എത്തിക്കേണ്ട സാമഗ്രികൾ അവിടേക്ക് എത്തിക്കുന്നു, അത് ഉറപ്പിക്കുന്നു. അതിനുശേഷം ഇനി പ്ലാറ്റ്ഫോമുകളൊക്കെ ആണ് ആ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് അതും കൃത്യമായിട്ടുള്ള രീതിയിൽ പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക. എന്തായാലും ഇതിനു വേണ്ട സാമഗ്രികളൊക്കെ ബംഗളൂരുവിൽ നിന്നും അതോടൊപ്പം ഡൽഹിയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. ട്രക്കുകൾ വഴി ഇവിടേക്ക് ഈ മേപ്പാടി നിന്നും ഈ മല കയറി ഇങ്ങോട്ടേക്ക് എത്തി ഇത്രയധികം ഭാരമുള്ള ഈ ഉരുക്ക് പ്രതലം അതൊക്കെ വച്ചു പിടിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഓരോ സൈനികരും. അവരൊക്കെ തന്നെ നമ്മൾ അവരുടെ ശരീരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, മുഴുവൻ ഈ ചളിയും മണ്ണുമൊക്കെയാണ്. അത്തരത്തിൽ ഈ രാത്രിയോളം ഈ ബൂട്ട് ധരിച്ച് ആ ഈ യൂണിഫോമിന് പുറത്ത് ഇത്രയധികം ചളിയായി. എന്നാൽ അതൊന്ന് വിശ്രമിക്കാൻ പോലും അവർ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എത്രയും വേഗം ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് അവിടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിശ്രമം തന്നെയാണ് ആദ്യഘട്ടം മുതൽ തുടർന്നുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പാലം പൂർത്തിയാകുമ്പോൾ മാത്രമേ ഇവർ ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. കൂടുതലും എല്ലാ മേഖലയിലുള്ളവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഈ പാലത്തിലേക്കാണ്. കാരണം ഈ പാലത്തിലാണ് പ്രതീക്ഷ എന്നുള്ളതാണ്. ഇനിയുള്ള ജീവനുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഈ പാലം വഴിയാണ്. കാരണം അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. ഒരു സംവിധാനവും ആ മുണ്ടക്കൈയിലോട്ട് പോകുവാനായില്ലായിരുന്നു. പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിൽ ഇവിടെയുള്ള ഒരു കോൺക്രീറ്റ് പാലം അത് പൂർണ്ണമായും നശിച്ചു. അതോടൊപ്പം ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ്.